ഹായ്, ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് ബോക്സിലേക്ക് പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റുമാണ്. നമ്മൾ രാവിലെ പെട്ടെന്ന് പണിയോളം ഒരുക്കിയിട്ട് ജോലിക്ക് പോകേണ്ടവർക്കും കുട്ടികൾക്ക് സ്കൂളിലേക്കും ഒക്കെ കൊണ്ടുപോകാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പം ഇനി നേരിട്ടിട്ട് റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഞാൻ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോണ ഇത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഞാൻ കുറച്ച് ഗ്രീൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഫ്രഷ് കിട്ടുകയാണെന്ന് വെച്ചാൽ അതെടുക്കാം. അത് ഏകദേശം ഒരു അരക്കപ്പോളുണ്ടാവും. അപ്പോൾ ഒരു കപ്പ് അരിയുടെ അളവിനുള്ളതാണ് ഞാൻ പറയണത്. പിന്നെ ഇത് ഫ്രഷ് മിൻറ്റ് ആണ് കേട്ടോ, പുതിന. അപ്പോൾ മിൻറ്റ് ആൻഡ് ഗ്രെയിൻ പീസ് പുലാവാണ് ഉണ്ടാക്കണം ഞാൻ. പുതിന് ഗ്രീൻ പീസ് വെച്ചിട്ടുള്ള ഒരു പുലാവ്, നല്ല ടേസ്റ്റി ആയിട്ട് ലിമിറ്റഡ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ബസ്മതി റൈസാണ്. പുലാവിനൊക്കെ കുറച്ച് നീളത്തിലുള്ള ബസ്മതി റൈസ് വെച്ചാൽ കുറച്ച് കാണാനും നല്ല ഭംഗി ഉണ്ടാവും, നല്ല ടേസ്റ്റുമാണ്. ബസ്മതി റൈസിൻ്റെ അതിൻ്റേതായിട്ടുള്ളൊരു മണവും വരുമല്ലോ. പിന്നെ അതിലേക്ക്, അപ്പോൾ ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അതിന് ശേഷം ഇതിലേക്ക് അരപ്പ്, ഒരു അരപ്പ് റെഡിയാക്കണം. അതിലേക്ക് വേണ്ടതാണ് മിൻറ്റ്, പിന്നെ തക്കാളി ഇടുക്കുണ്ട്, പിന്നെ പച്ചമുളക് ഒരു രണ്ടെണ്ണം, ചെറിയൊരു ഉണ്ട പുളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നെല്ലിക്കട അത്രയും കൂടി ഇല്ല, കുറച്ചേ എടുക്കുള്ളൂ. എന്താ വെച്ചാൽ ഞാൻ ചോറ് ഓൾറെഡി, റൈസ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്, ബസ്മതി റൈസ്. അത് ഒരു കപ്പ് അരിക്ക് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, റൈസിൻ്റെ ഇതുണ്ടാക്കുമ്പോൾ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ അതിന് ഒന്നര കപ്പ് വെള്ളം ചേർത്തിട്ട് ഒരേ ഒരു വിസിൽ ആണ് അടുപ്പിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി പട്ടാ ഗ്രാമ്പു, ഒരു ഏലക്കായി അതിട്ടിട്ടാണ് അത് വേവിച്ചിരിക്കുന്നത്. പിന്നെ അതിൽ റൈസിന് വേണ്ട ഉപ്പും ചേർത്തിട്ടുണ്ട്, പ്ലസ് ഒരു ഒരു അര മുറി നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടാണ് അത് വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുളിങ്ങി ചേർക്കുമ്പോൾ ഓവർ പുളി വേണ്ടാച്ചിട്ടാണ് ഇത് ഞാൻ ചെറിയൊരു കഷ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇത് താളിപ്പിനുള്ളതാണ്, കാഷ്യൂനട്ട്, പിന്നെ അത് ഉഴുന്ന് പരിപ്പുണ്ട്, പിന്നെ ഇത് കടലപ്പരിപ്പ്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, ഞാൻ കാണിക്കാൻ വേണ്ടി എടുത്തുനിന്ന് മാത്രം. പിന്നെ കുറച്ച് കായം, കായത്തിൻ്റെ പൊടി, അത് ഞാൻ ഇടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു മസാല അരപ്പ് റെഡിയാക്കട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് ആദ്യം ഞാൻ ഫ്രഷ് മിൻറ്റ് ആണ് കേട്ടോ, അതിവിടെ ഉണ്ടായതാണ്, ഇത് നല്ല മണമാണ്. രണ്ട് പച്ചമുളകാണ് ഇടുന്നത്. ഇതൊന്ന് ഞാൻ മുറിച്ചിടുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിൽ കഷ്ണം നേരെ അരിഞ്ഞിട്ടില്ല. രണ്ട് പച്ചമുളകാണ് ഞാൻ ഇടുന്നത്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്, ഞാൻ രണ്ടെണ്ണം ഇടുന്നുള്ളൂ. എരിവ് ആവശ്യമുള്ളവർക്ക് കുറച്ച് കൂട്ടിയിടാം. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് ഒരു തക്കാളി. തക്കാളി ഈ പറയും പോലെ ഒരെണ്ണേ ചേർക്കുള്ളൂ ഞാൻ, എന്താ വെച്ചാൽ പുളിപ്പ് കൂടണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇത് ഇനി നമ്മൾ ഈ മസാല വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. അതായത് ഈ തക്കാളിയുടെ വാട്ടർ കണ്ടൻറ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. എനിക്ക് വേണ്ടത് പിന്നെ പുളിങ്ങ, ഇത്തിരി ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ റൈസിനെ നല്ലൊരു ഗ്രീനിഷ് കളറും കൊടുക്കും. അത് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് റിഫൈൻഡ് ഓയിലും ചേർക്കുന്നുണ്ട്. അതായത് ഒരു ടേബിൾ സ്പൂണ് റിഫൈൻഡ് ഓയിലും, പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും രണ്ടും ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കണ്ട കേട്ടോ, വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ പുലാവിന് വേറൊരു ടേസ്റ്റാവും. അപ്പോൾ ആവുന്നതും നെയ്യോ, വേണച്ചാൽ വെറും നെയ്യ് മാത്രം ചേർക്കാം, അല്ലെങ്കിൽ വെറും റിഫൈൻഡ് ഓയിലും കൂടി ചേർക്കാം. ഞാൻ കുറച്ചും കൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്, പിന്നെ ഞാൻ റൈസ് വേവിക്കണ സമയത്ത് അതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ അങ്ങനെയാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചു, അത് ഒരു വിസിൽ വിളിപ്പിച്ചിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഒന്ന് ആറണതാണ് നല്ലത്. ആദ്യം തന്നെ നമ്മൾ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് വല്ലാതെ ചൂടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അതെല്ലാം കൂടി കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വേഗം ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം ഇത് ഓരോന്നായിട്ട് ഇടാം. ഇതിലേക്ക് ഞാൻ പറയാൻ മറന്നു, കടുകും വേണം കേട്ടോ. കടുക് ഒരു അര ടീസ്പൂൺ ഇട്ടു.
പിന്നെ കുറച്ച് ജീരകം ഇടുന്നുണ്ട്. എല്ലാ ഫ്ലേവറും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഇതിനൊരു നല്ലൊരു ടേസ്റ്റ്. അതും ഒരു അര ടീസ്പൂണ്, എല്ലാം കുറേശ്ശെ. പിന്നെ ഇതിലേക്ക് ബാക്കി ഒരു ടീസ്പൂണോളം ഉഴുന്ന്, പിന്നെ ഒരു ടീസ്പൂണോളം കടലപ്പരിപ്പ്. ഞാൻ ദുക്കടയാണ് നെയ്യ് നിൽക്കണം, അതാണ് അവിടെ കൊണ്ടുപോയിട്ട് ഇടണം കേട്ടോ. പിന്നെ വറ്റൽ മുളക് ഒന്നും ഇങ്ങോട്ട് തിരുമ്പി പൊട്ടിച്ചിട്ടു. ഇതൊന്ന് പൊട്ടി ഇതായതിന് ശേഷം ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്, കാഷ്യൂ നട്ട് പിന്നെ ഇത് ഇടുന്നുണ്ട് കേട്ടോ. ഒരു 8-10 ഉണ്ട്, അത് ഞാനൊന്ന് പൊട്ടിച്ച് എടുത്തിരിക്കുകയാണ് കാഷ്യൂ നട്ട്. ഇതിലിഞ്ഞ് പീനട്ട്സ് ചേർക്കണവർക്ക് പീനട്ട്സ് ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോഴേക്ക് ഞാനൊരു 2 വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞെടുത്തതാണ് വെളുത്തുള്ളി. മൂത്ത് വന്നു, മൂക്കം വലിയ ടൈമ് വേണ്ടല്ലോ. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 1/2 teaspoonഓളം നമ്മുടെ കായപ്പൊടി 1/2 teaspoon ഇട്ടു കേട്ടോ. മതി, അതും വേഗമൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ നമ്മൾ അരച്ചു വെച്ചിട്ടില്ലേ ആ മസാല അതിടാം. ഗ്രീൻ മസാല ഉണ്ടല്ലോ നമ്മുടെ, അതിട്ടു. ഇതിലേക്ക് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ഇപ്പം എന്താ വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ മസാല വേറൊരു കളറാവും, ഗ്രീന് മാറിയിട്ടേ വേറൊരു കളറാവും. അപ്പം ഇതിൽ കടന്നിട്ട് ഈ മസാലയുടെ ഒരു പച്ചമണം ഒന്ന് പോകണമല്ലോ. അപ്പം ഈ സമയത്ത് നമുക്ക് എനിക്ക് പച്ച പട്ടാണി ഉണ്ടല്ലോ, ഗ്രീൻ പീസ് ഫ്രഷാണ്. അപ്പം നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് കുറച്ച് ചേർക്കാം കേട്ടോ. റൈസിലേക്കുള്ളത് ഞാൻ ഓൾറെഡി വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്, ഈ മസാലയിലേക്കുള്ളത് കുറച്ചിടാം. ഗ്രീൻ പീസിനൊന്നും വേവാൻ അധികം ടൈം വേണ്ട, ഒന്ന് മസാല വളർന്ന് വരട്ടെ. നടത്തേക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മസാല നല്ല എരിവും പുളിയും ഉപ്പൊക്കെ ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഓൾറെഡി വേവിച്ച് വെച്ച റൈസ് ഇടാം. എനിക്ക് തൊണ്ടയ്ക്ക് ഒരു സുഖമുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോയിലൊക്കെ സൗണ്ട് കുറച്ച് പതിഞ്ഞ് കേട്ടിരുന്നത്. നല്ല റെഡി ആയിട്ടൊന്നുമില്ല, ഇടയ്ക്ക് ഇങ്ങനെ ചുമ വരുന്നുണ്ട്. കൺട്രോൾ ചെയ്തിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ് നല്ല ചിലൊരു ഇതിൽ കമൻ്റ് ചെയ്തിരുന്നു സൗണ്ട് കമ്മിയാണെന്ന്, അതുകൊണ്ടാണ് കേട്ടോ. ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഇടയിൽ വീഡിയോ നിർത്തിയിട്ടാണ് ചുമ വരുമ്പോൾ പിന്നെ തുടങ്ങുന്നത്. അപ്പോൾ അതാ ഞാൻ ഓൾറെഡി റൈസ് റെഡിയാക്കി കുക്കറിൽ വേവിച്ച് വെച്ചതാണ്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഉപ്പ് ഇതിലൊക്കെ പാകമാണ്, മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മാത്രമേ ഞാൻ അതിൽ ഇട്ടിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും വീഡിയോ ഫുള്ളായി കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യൂ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ. പിന്നെ എളുപ്പമുള്ള റെസിപ്പീസാണ് മാക്സിമം കാണിക്കുന്നത്, എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നത് കുക്കിംഗിലേക്കും ഒക്കെ. അതത്രേ ഉള്ളൂ കേട്ടോ, നമ്മളുടെ മിൻറ്റ് ഗ്രീൻ പീസ് പുലാവ് റെഡിയായി. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇത്ര സിമ്പിളാണ് പറഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലയെന്ന് വിചാരിക്കേണ്ട, എളുപ്പമാണ്. നമ്മളുടെ വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. ചോറിലേക്ക് മാത്രമേ ഞാൻ ഗരം മസാലയുടെ, അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ടുള്ളൂ. ഇതിൽ പിന്നെ ഞാൻ ഗരം മസാല ഒന്നും ചേർക്കണ്ട. എന്താച്ചാ നമ്മളിനി ഇതിൽ ഗരം മസാല അങ്ങനത്തെ പൊടികളൊക്കെ ചേർക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ പുതിനയുടെ ഫ്ലേവറും എല്ലാം വരില്ല. ഗരം മസാലയുടെ ടേസ്റ്റാണ് മുമ്പിലേക്ക് നിൽക്കുക. അത് കാരണമാണ് ഞാൻ ഗരം മസാലയും എല്ലാം അവോയ്ഡ് ചെയ്തത് കേട്ടോ. മല്ലിയില പോലും ഇതിലേക്ക് ഇടുന്നില്ല ഞാൻ. എന്നുവെച്ചാൽ മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അതിൻ്റെ ടേസ്റ്റാണ് മുന്നിലേക്ക് നിൽക്കുക. അതിൽ ഈ പുതിനയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ ഗ്രീൻ പീസ് വേവാൻ അധികം ടൈം വേണ്ട, നമ്മൾ അടച്ചു വെച്ച് 2-3 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴൊക്കെ അതൊക്കെ വെന്ത് വേഗം ആവും.
ഇനി ഉപ്പും ഇതൊക്കെ ഒന്ന് നോക്കട്ടെ. എല്ലാം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി ഒന്നുമില്ലെങ്കിലും ഒരു അച്ചാറും പപ്പടം ആയാലും നമുക്ക് കഴിക്കാം. അല്ല ഇനി തൈര് ഇതെല്ലാം കൂടി വെച്ചിട്ടൊരു സാലഡ്, പിന്നെ ഞാൻ ഇടയിൽ ഞാനൊരു കുക്കുംബർ സാലഡ് ഉണ്ടാക്കിയില്ലേ, അതൊക്കെ അതിന് നന്നായി പോവും. ഇനി നോൺ വെജിൻ്റെ ഒക്കെ സൈഡ് ഡിഷും വെച്ചിട്ട് കഴിക്കാച്ചാൽ പിന്നെ കേമായി. അപ്പം ഇനി തീ ഓഫ് ചെയ്തു കേട്ടോ. റെഡി ആയിട്ടുണ്ട് നമ്മളുടെ നല്ല മണമാണ്, ചെറിയൊരു പുളിപ്പും എല്ലാം ഉണ്ട്. അപ്പം ഇനി അടുത്തൊരു എളുപ്പത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. ഓക്കെ, താങ്ക് യു.